പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയൻ്റെ മകനോട് പുലയാണ് പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ? പറയനും പുലയനും പുലയായതെങ്ങനെ? പറയുമോ പറയുമോ പുലയാടി മക്കളെ? നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജാതി ആക്ഷേപം നടത്താൻ I2I ന്യൂസ് ചാനലുകാരൻ സുനിക്ക് ചങ്ങമ്പുഴയുടെ കവിതയായ വാഴക്കുല വേണ്ടി വന്നത് എന്തിനെന്നറിയാമോ? ആ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാകർത്താക്കൾ ചെയ്തു വച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഭരണഘടനയാണ്. ആ ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകൾ അടിച്ചമർത്തപ്പെട്ട അടിസ്ഥാന വർഗമായിരിക്കുന്ന ദ്രാവിഡ ജനവിഭാഗങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാകുമായിരുന്നു. ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെ, അടിമത്തത്തിനെതിരെ ശബ്ദമുയർത്തിയ ചങ്ങമ്പുഴയുടെ കവിതയാണ് വാഴക്കുല എന്ന് പറയുന്നത്. എന്നാൽ ആ വാഴക്കുല വേണ്ടി വന്നു MLA ശ്രീനിജനെ ജാതി പറഞ്ഞ് അവന് സംസാരിക്കാൻ. സുനി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ പ്രത്യക്ഷമായി ജാതി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച്, SC ST ആക്ട് അനുസരിച്ച്, ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് 3 മാസമോ 5 വർഷമോ തടവ് ലഭിക്കുമെന്ന് അറിയാവുന്ന ഇവൻ ശ്രീനിജൻ MLA ജാതി വിളിച്ചു പറയുന്നത് അവൻ ചങ്ങമ്പുഴയുടെ കവിതയായ വാഴക്കുല കൊണ്ടാണ്. അതെ, വാഴക്കുലയുടെ മറവിലിരുന്ന് ഇത്തരത്തിലുള്ള രീതിയിൽ ജാതി പറയാൻ മാത്രമേ ഇന്ത്യയിൽ അവന് കഴിയുള്ളൂ. അതിന് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ പട്ടികജാതി പട്ടികവർഗക്കാരായ ജനവിഭാഗങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാകുമായിരുന്നു. നോക്കൂ, ഇവൻ എങ്ങനെയാണ് വാഴക്കുലയെക്കുറിച്ച് സംസാരിക്കുന്നത്. അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ജാതി പേരെഴുതുന്നു, സംവരണത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ തലങ്ങളിൽ സംവരണത്തിന് വേണ്ടി ജാതി സംസാരിക്കുന്നു, അതൊന്നും ജാതിയല്ലേ എന്നുള്ളതാണ്. ശരിക്കും അറിയുന്നവർക്കും കേൾക്കുന്നവർക്കും വളരെ ബോധ്യമുണ്ട്. അവൻ ശ്രീജനൻ MLA ജാതി പറയാൻ വേണ്ടി തന്നെയാണ്, ആക്ഷേപിക്കാൻ വേണ്ടി തന്നെയാണ് അവൻ ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറയുന്ന കവിത കൊണ്ടുവന്നത്. എന്നാൽ ഈ ദുർഗന്ധമൊമിക്കുന്ന വായിൽ നിന്ന് ആ ചങ്ങമ്പുഴയുടെ മനോഹരമായ കവിത വന്നതിൽ വളരെ വിഷമമുണ്ട്. പാറപ്പുറത്തിട്ട് ചുരണ്ടുന്ന ആ അഴുക്ക് ജാലിൽ നിന്ന് ആ ചങ്ങമ്പുഴയുടെ കവിത അശുദ്ധമായി പോയി. നമുക്ക് ഒന്ന് കേൾക്കാം. മഴ വന്ന നാളൊരു വാഴ നട്ടു, മനതാരിലാശകൾ പോലെ നീലോരോരോ മരതക കൂമ്പു പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിലൊന്നായതിനെയും മഴകിപ്പൂലക്കള്ളിയോ മനിച്ചു. വാഴക്കുല എന്ന കവിത എന്തുകൊണ്ട് ഇവിടുത്തെ പാഠ്യഭാഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല? പുലയനെന്നും പുലക്കള്ളി എന്നും പച്ചയ്ക്ക് ജാതി പറഞ്ഞിരിക്കുന്ന ഈ കവിത എന്തുകൊണ്ട് കേരളത്തിൽ നിരോധിക്കുന്നില്ല? എന്തൊരു താളബോധം! എത്ര മനോഹരമാണ്! ആ അഴുക്ക് ജാലിൽ നിന്നാണ് ആ വാഴക്കുല വരുന്നത്. ചങ്ങമ്പുഴയുടെ ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെയുള്ള കവിയുടെ രോക്ഷം ആ കവിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുമ്പോൾ അതിനെ ഈ നൂറ്റാണ്ടിലെടുത്ത് പട്ടികവർഗക്കാരെ പട്ടികജാതിക്കാരെ ആക്ഷേപിക്കാൻ അവൻ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. എത്ര വലിയ തരം താണവനാണ് ഇവനെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഇവൻ പറയുന്നു നോക്കൂ: തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ജാതി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സർക്കാരിനെതിരെ നടപടിയെടുക്കേണ്ടേ? ഓരോ കോളത്തിലും നിന്റെ ജാതി മതം എന്ത് എന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ പറയുമ്പോൾ, ജാതി പച്ചയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ എഴുതുന്നതിൽ പറയുന്നതിൽ ആർക്കും കുഴപ്പമില്ല. ജാതി പറഞ്ഞ് പിന്നോക്കക്കാരൻ എന്ന ലേബലിൽ പരമോന്നത പദവികളിലെത്താൻ ഒരു ജാളിതയുമില്ല. സംവരണ മണ്ഡലങ്ങളിൽ ജാതി പറഞ്ഞ് വോട്ട് മേടിക്കുവാൻ ഒരു കുഴപ്പവുമില്ല. ഇവൻ പറയുന്നത്, നിങ്ങൾ ജാതി പേരെഴുതുന്നു, നിങ്ങൾ സംവരണത്തിന് വേണ്ടി ജാതി സംസാരിക്കുന്നു എന്നാണ്. അത് ജാതീയമല്ല എന്നാണ്. അത് ജാതീയതയല്ല. കാരണം അത് രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു പൗരന്, അതായത് SC ST പെട്ട പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളാണ്. അത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പൗരൻ്റെ സമർപ്പണമാണ്.
ഒരു പൗരൻ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് അവന് നേടിയെടുക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി അവൻ സൈൻ ചെയ്യുന്നു. അതാണ് അവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം നമുക്ക് കേൾക്കാം. ഇവൻ ശ്രീനിജൻ MLA കൃത്യമായി തന്നെ പുലയ എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നു. ശ്രദ്ധിക്കുക, പുലയനായ തീവട്ടിക്കൊള്ളക്കാരനെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുവാൻ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുവാൻ വിളിപ്പിക്കുമ്പോൾ കണ്ടോ, ഇതാണ് ശ്രീനിജൻ MLA പുലയ എന്ന് വിളിച്ചുകൊണ്ട് ചങ്ങമ്പുഴയുടെ കവിത സമാഹാരത്തിൽ നിന്ന് കവിത എടുത്ത് സംസാരിച്ചുകൊണ്ട് പുലയ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീനിജൻ MLA അവൻ വളരെ വ്യക്തമായി തന്നെ ജാതി പറയുന്ന ഒരു നിലയിലാണ് ഈ മാധ്യമ പ്രവർത്തനം നടക്കുന്നത്. സുനി എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ ആകാനുള്ള പ്രധാന കാരണം ഇവൻ്റെ ഉള്ളിലെ ചോരയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചോദിക്കുന്ന സുനി, നിനക്ക് DNA ടെസ്റ്റിന് തയ്യാറാണോ? കാരണം നീ ഉന്നത കുല ജാതനെങ്കിൽ നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങൾ അതിനുവേണ്ടി ജാതി കോളത്തിൽ പേര് പൂരിപ്പിക്കുമ്പോൾ അത് ജാതിപ്പേര് പറയുന്നതല്ലേ, അതിൽ നാണക്കേടില്ലേ എന്ന് ഇവൻ പറയുമ്പോൾ എത്ര വലിയ തമാശയാണ് പറയുന്നത്. ആൾക്കാരെ പറ്റിക്കാനും ജാതി ആക്ഷേപിക്കുവാനും അവൻ ജാതിക്കോളവും ചങ്ങമ്പുഴയുടെ വാഴക്കുലയും അവൻ ഉപയോഗിച്ചു എന്നുള്ളത് ഏറ്റവും മ്ലേച്ഛമായ ഒരു മാധ്യമ പ്രവർത്തകനെ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളെ രക്ഷപ്പെട്ടു പോകുന്നത്? ഇങ്ങനെയുള്ള ജാതിവെറിയന്മാർ സമൂഹത്തിൽ ഉരുവായി വരും. കാരണം ഇവൻ്റെ രക്തത്തിൽ ഓടുന്നത് നൂറ്റാണ്ടുകൾക്കും അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ ഉപ്പും ചോറുമാണ്. വസ്ത്രം കൊടുക്കാതെ, ആഹാരം കൊടുക്കാതെ ഒരു വലിയ സമൂഹത്തെ അടിച്ചമർത്തിപ്പെട്ട് അവരിൽ നിന്ന് പിഴിഞ്ഞെടുത്ത സമ്പത്തിൻ്റെയും ആഹാരത്തിൻ്റെയും രക്തമാണ് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഉള്ളിക്കിടക്കുന്ന അടിമത്തം പിടിച്ച ജനങ്ങളിലുള്ള ഇവൻ്റെ മനോഭാവം പുറത്തു വരുമെന്ന്, ചരിത്രത്തിൽ പുറത്തു വരുമെന്ന് ഭരണനിർമ്മാതാക്കറിയാം. അതുകൊണ്ടാണ് രാജ്യത്തിൽ ഇത്തരത്തിലുള്ള ഭരണഘടനാ സംവിധാനം നിലവിൽ വന്നത്. അതുകൊണ്ട് സുനി എന്ന് പറയുന്ന ജാതി വെറിയന്മാർക്ക് ചങ്ങമ്പുഴയുടെ വാഴക്കൊല അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് മാത്രമേ ജാതി പറയാൻ കഴിയുകയുള്ളൂ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മനോഹാരിതയാണ്. ശ്രീനിജനെ ജാതി പറഞ്ഞ 2020 നേതാവിനും ജാതി പറഞ്ഞ് ആക്ഷേപിക്കാൻ ചങ്ങമ്പുഴയുടെ കവിത ഉപയോഗിച്ച സുനിക്കും ഒരു കവിത ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വി അയ്യപ്പന്റെ കവിതയാണ്. പുലയാടി മക്കൾക്ക് പുലയാണു പോലും, പുലയന്റെ മകനോട് പുലയാണു പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ. കഴുവേറി മക്കൾക്കും ഇഴുനീരു വേണം, കഴുവേരു മെൻചോര വീഞ്ഞായി വരേണം. കഴിവില്ല വർക്കുന്നു കഥനങ്ങൾ മാറ്റാൻ, കുഴുവെട്ടി മൂടുന്നു നിത്യസത്യങ്ങൾ. പുലയാടി മക്കൾക്ക് പുലയാണു പോലും, പുലയന്റെ മകനോട് പുലയാണു പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ. പറയുമോ പറയുമോ പുലയാടി മക്കളെ. പുലയാടി മക്കൾക്ക് പുലയാണു പോലും, പുലയന്റെ മകനോട് പുലയാണു പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ. പറയുമോ പറയുമോ പുലയാടി മക്കളെ.